ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എഫ് ഐ മണി അക്കൗണ്ടിൽ വരുന്ന ബാങ്കിംഗ് ട്രാൻസാക്ഷൻ ചാർജസിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഓൾറെഡി എഫ് ഐ മണി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇടപാട് നടത്തുന്ന സമയത്ത് ഓരോ ഇടപാടിനും ഏതൊക്കെ രീതിയിലാണ് പണം നമ്മൾ നൽകേണ്ടത് എന്നത് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് എത്രത്തോളം നമ്മൾ എ ടി എം വിഡ്രോവലിന് ചാർജസ് കൊടുക്കണം അല്ലെങ്കിൽ ഒരു മാസം എത്ര തവണ നമുക്ക് പണം സൗജന്യമായിട്ട് പിൻവലിക്കാൻ പറ്റും അതുപോലെ നമുക്ക് പണം അയക്കുന്നതിന് ചാർജസ് വല്ലതും ഉണ്ടോ എന്നതെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം അപ്പോൾ ഇനി നിങ്ങൾ എഫ് ഐ മണി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് എർലി ആക്സസ് കിട്ടുന്നതിന് ആവശ്യമായ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അപ്പോൾ എഫ് ഐ മണി പറയുന്ന ഒരു കാര്യം അവർക്ക് ഫിസിക്കൽ ബ്രാഞ്ചസ് ഒന്നും തന്നെ ഇല്ല അതായത് അവർക്ക് യാതൊരു വിധത്തിലുള്ള ശാഖകളുമില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ബാങ്കിങ് ചാർജസ് അവർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് കമ്പയർ ടു അതർ ബാങ്ക്സ് നമ്മൾ പല കാര്യങ്ങൾക്കും ഇതിന് ഫിയോ ചാർജസ് ഒന്നും നൽകേണ്ടതില്ല അപ്പോൾ നമുക്ക് സമയം കളയാതെ അതിൻ്റെ ഡീറ്റെയിലേക്ക് കടക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് എഫ് ഐ മണിയുടെ ചാർജസ് ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് പോലെ തന്നെ ഒരു നെക്സ്റ്റ് ജനറേഷൻ ബാങ്കിങ് എക്സ്പീരിയൻസ് ആണ് എഫ് ഐ നമുക്ക് നൽകുന്നത് അപ്പോൾ സാധാരണ നമ്മൾ മറ്റൊരു ബാങ്കുകളിലൊക്കെ കൊടുക്കുന്ന പോലെ ഹെവി ആയിട്ടുള്ള ഫീസും ചാർജസും ഒന്നും കൊടുക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് അതുകൊണ്ട് തന്നെ നമ്മളിതിൽ ഫീ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടില്ല ആ കാര്യത്തിലേക്ക് നമുക്ക് വരാം പിന്നെ ഇവിടെ അവർ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം ഇവർക്ക് ഫിസിക്കൽ ബ്രാഞ്ചസ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ബാങ്കിങ് ചാർജസ് ഇവർ ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അപ്പോൾ നിങ്ങളുടെ ബാങ്ക് ഏതാണോ ആ ഒരു ബാങ്കിൽ ചാർജസ് ഒക്കെ നിങ്ങൾ നല്ലപോലെ നോക്കുക പല ബാങ്കുകളും നമ്മുടെ യു പി ഇടപാടുകൾക്ക് വരെ 5-6 രൂപ പിന്നെ ചാർജ് ചെയ്യുന്ന ബാങ്കുകളുണ്ട് അപ്പോൾ അതൊക്കെ കീപ്പ് ഇൻ മൈൻഡ് അപ്പോൾ നമുക്കിതിൻ്റെ ചാർജസിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു അക്കൗണ്ട് തുറക്കാൻ ആരാണ് എലിജിബിൾ എന്നാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് വർക്കിംഗ് പ്രൊഫഷണൽസ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത് എന്നതിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക പിന്നെ ചോദിച്ചിട്ടുള്ളത് മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ് ഇതിൽ ആവശ്യമാണോ എന്നുള്ളതാണ് ഇതിൽ മിനിമം ബാലൻസ് ഫീ ഒന്നും തന്നെ ഇല്ല അതായത് ഒരു നിശ്ചിത ബാലൻസ് എമൗണ്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഫീയോ അല്ലെങ്കിൽ പിന്നെ ഫൈനോ ഒന്നും നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടില്ല പിന്നെ അവർ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന കാര്യം ഒരു 20,000 രൂപയ്ക്ക് നമ്മൾ എല്ലാ മാസവും ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതായത് ഒരു പക്ഷേ നമ്മൾ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയായിരിക്കും അല്ലെങ്കിൽ സേവ് ചെയ്യായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു റിയൽ ബെനിഫിറ്റ് നമുക്ക് മനസ്സിലാവുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല ചെയ്താൽ നമുക്ക് റിവാർഡ്സും അതുപോലെ ഒരുപാട് ഓഫേഴ്സും കിട്ടുമെന്നാണ് മിനിമം ബാലൻസിനെ കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് പാർട്ടാണ് ഇൻട്രസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ 2.5% ആണ് പിന്നെ സേവിങ്സ് അക്കൗണ്ടിന് ഇവർ കൊടുക്കുന്നത് പിന്നെ അതങ്ങനെയാണ് പിന്നെ നമുക്കിതിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിനും സ്മാർട്ട് ഡെപ്പോസിറ്റിനും വരുന്ന റിട്ടേൺസിനെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് നമ്മുടെ എഫ് ഐ ആപ്പിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും ഐ തിങ്ക് ഇറ്റ്സ് അറൗണ്ട് 5.5 ആണെന്ന് തോന്നുന്നു പിന്നെ അക്കൗണ്ട് മെയിൻ്റനൻസ് ഫീ ആണ് പല ബാങ്കുകളും വർഷാവർഷം അക്കൗണ്ട് മെയിൻ്റനൻസ് ഫീ എന്ന് പറഞ്ഞിട്ട് വലിയൊരു എമൗണ്ട് നമ്മളിൽ നിന്ന് എടുക്കും പക്ഷേ ഇതിൽ 0 ഫീസാണ് അപ്പോൾ അതൊരു എന്താ പറയുക ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് പിന്നെ ചില ബാങ്കുകളിൽ നിന്നല്ല എല്ലാ ബാങ്കുകളും ഈ ഒരു അക്കൗണ്ട് മെയിൻ്റനൻസ് ഫീ എല്ലാ വർഷവും എടുക്കാറുണ്ട് അപ്പോൾ അത് ഈ ഒരു എഫ് ഐ മണിയിൽ നമ്മൾ കൊടുക്കേണ്ടതില്ല പിന്നെ വിസ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ഇതിൻ്റെ ഡെബിറ്റ് കാർഡ് വന്നിരുന്നു നമ്മളതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ ഒരു കാർഡിന് എന്തെങ്കിലും ചാർജ് കൊടുക്കണം എന്നാണ് അതായത് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു വിസ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട് ഇത് ഇഷ്യൂ ചെയ്യുന്നതിന് നമ്മൾ യാതൊരു തരത്തിലുള്ള ഫീയും നൽകേണ്ടതില്ല മാത്രമല്ല ഇതിന് ആനുവൽ മെയിൻ്റനൻസ് ചാർജും നമ്മൾ കൊടുക്കേണ്ടതില്ല ഇപ്പോൾ നിങ്ങൾക്കറിയാം ഫെഡറൽ ബാങ്ക് ആയാലും എസ് ബി ഐ ആയാലും ഏത് അക്കൗണ്ട് ആയാലും ഈ കാർഡുകൾക്കെല്ലാം നമ്മളൊരു ആനുവൽ ഫീ കൊടുക്കേണ്ടതുണ്ട് പക്ഷേ എഫ് ഐയുടെ അക്കൗണ്ടിൽ നമ്മൾ അത്തരത്തിൽ ചാർജസ് ഒന്നും നൽകേണ്ടതില്ല പിന്നെ 0 ഫോറക്സ് ഓൺ ഡെബിറ്റ് കാർഡ്സ് അതായത് നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഇൻ്റർനാഷണലി ഒരു ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെന്തെങ്കിലും പേ ചെയ്യുകയാണെങ്കിൽ അതിന് 0 ചാർജസ് ആണ് അവരെടുക്കുന്നത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ചാർജസ് ഇല്ല പിന്നെ എ ടി എം ട്രാൻസാക്ഷൻസ് ആണ് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു എ ടി എം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഫെഡറൽ ബാങ്കിൻ്റെ ഏത് എ ടി എമ്മിൽ നിന്ന് നമുക്ക് പണം സൗജന്യമായിട്ട് പിൻവലിക്കാനായിട്ട് സാധിക്കും മറ്റ് എ ടി എമ്മുകളിൽ നിന്ന് നമ്മൾ പണം പിൻവലിക്കുകയാണെങ്കിൽ ഒരു മാസം നമുക്ക് 5 ട്രാൻസാക്ഷൻസ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും പല ബാങ്കുകളും നമുക്ക് നൽകുന്നത് 3 ട്രാൻസാക്ഷൻസ് ഒക്കെയാണ് ഫെഡറൽ ബാങ്കിൻ്റെ എ ടി എമ്മിൽ നമുക്ക് സൗജന്യമായിട്ട് വിഡ്രോ ചെയ്യാം ഇനി നമ്മൾ ചെയ്യുന്നത് മറ്റ് ബാങ്കുകളുടെ എ ടി എം ആണെങ്കിൽ ഒരു മാസം നമുക്ക് 5 ട്രാൻസാക്ഷൻ ഫ്രീ ഉണ്ട് അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് 20 രൂപ കൊടുക്കണം അപ്പോൾ ചില ബാങ്കുകളൊക്കെ 25 റുപ്പീസ് ഒക്കെ ചാർജ് ചെയ്യുന്നുണ്ട് എഫ് ഐയിൽ നമ്മൾ കൊടുക്കേണ്ടത് 20 രൂപയാണ് ഈ ഒരു 5 ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള വിഡ്രോവൽസിന് പിന്നെ ഇൻ്റർനാഷണൽ എ ടി എം ചാർജസ് ആണ് അടുത്തത് പിന്നെ എവിടെയൊക്കെ ഈ വിസ കാർഡ് അക്സെപ്റ്റഡ് ആവുന്നോ അവിടെയെല്ലാം നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിക്കാം ഈ കാർഡ് വെച്ചിട്ട് നമ്മൾ ഇൻ്റർനാഷണലി പണം പിൻവലിക്കുന്ന സമയത്ത് 100 രൂപയാണ് പെർ ട്രാൻസാക്ഷൻ ഇവർ ചാർജ് ചെയ്യുന്നത് പിന്നെ നമ്മൾ
ഇന്റർനാഷണൽ എ ടി എം വഴി, അതായത് പുറത്തു നിന്ന് നമ്മളിതിൻ്റെ ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ആപ്പിൽ പോയി കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇൻ കേസ് നിങ്ങൾ ഇതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ 25 രൂപയാണ് ഇവർ ചാർജ് ഈടാക്കുന്നത്. പിന്നെ ഡെബിറ്റ് കാർഡ് റീപ്ലേസ്മെൻറ്റിനെ കുറിച്ചാണ്. നമുക്ക് ആദ്യത്തെ കാർഡ് ഇവർ സൗജന്യമായിട്ട് തരും തീർച്ചയായിട്ടും. പിന്നെ ഒരിക്കൽ നീക്കിയ ഒരു കാർഡ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും പുതിയ കാർഡിനായിട്ട് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ വീഡിയോ വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ കാർഡ് നിങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞാൽ ആ കാർഡ് അവർ സൗജന്യമായിട്ട് റീപ്ലേസ് ചെയ്തു തരും. അതിന് താഴെ കൊടുത്തിട്ടുള്ളത് മൾട്ടിപ്പിൾ കാർഡ് റീപ്ലേസ്മെൻറ്റ്, അതായത് ഒരു കാർഡ് നമുക്ക് നഷ്ടമായി, അത് നമ്മൾ റീപ്ലേസ് ചെയ്ത് കിട്ടി, ആ കിട്ടിയ കാർഡ് രണ്ടാമത് നമ്മൾ മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന മൂന്നാമത്തെ കാർഡിന് നമ്മൾ 250 രൂപ ചാർജ് നൽകേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. പിന്നെ ഇതിൻ്റെ ചെക്ക് ബുക്കിനെ കുറിച്ചും ഡിമാൻഡ് ഡ്രാഫ്റ്റിനെ കുറിച്ചും എല്ലാമുള്ള ഇൻഫർമേഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എഫ് ഐ മണിയുടെ ചാർജസുമായി ബന്ധപ്പെട്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. മറ്റുള്ള ട്രഡീഷണൽ ബാങ്കുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു എഫ് ഐ മണി നമ്മളിൽ നിന്നും വളരെ ലെസ് ചാർജസ് ആണ് എല്ലാ കാര്യങ്ങൾക്കും ഈടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ എഫ് ഐ മണിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനാവശ്യമായ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എഫ് ഐ മണിയുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ ബൈ.